സ്റ്റാർ വാർസ് വിഷൻസ് ഈ അടുത്ത ദിവസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസായ ഒരു അനിം ആന്തോളജി സീരീസ് ആണ് സ്റ്റാർ വാർസ് വിഷൻസ്. സ്റ്റാർ വാർസ് എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. കാരണം ലോകത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഫിലിം ഫ്രാഞ്ചൈസീസിൽ ഒന്നാണ് ഈ ഒരു സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് മികച്ച സിനിമകളും ഒരുപാട് മികച്ച സീരീസുകളും ഒക്കെ അടങ്ങുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് സ്റ്റാർ വാർസ്. ഓൾറെഡി ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ഫിലിം ഫ്രാഞ്ചൈസി കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർ വാർസ് കാണേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത്രമാത്രം വലിയൊരു മാജിക്കാണ് സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാർ വാർസിനെ ബേസ് ചെയ്തിറങ്ങിയ ഒരു അനിം സീരീസിനെ പറ്റിയാണ്, സ്റ്റാർ വാർസ് വിഷൻസ്. എന്താണ് സ്റ്റാർ വാർസ് വിഷൻസ് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർ വാർസിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വേൾഡിലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസാണ് സ്റ്റാർ വാർസ് വിഷൻസ് എന്ന സീരീസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് ടോട്ടൽ 9 എപ്പിസോഡ്സ് ഉണ്ട്. ഈ ഒരു 9 എപ്പിസോഡ്സിലും 9 സ്റ്റോറീസാണ് കണ്ടുവരുന്നത്. ഓരോ എപ്പിസോഡിനും 13 to 22 minutes വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സീരീസ് കണ്ടു തീർക്കുവാൻ സാധിക്കും. ഈ ഒരു സീരീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 9 എപ്പിസോഡിനും 9 സ്റ്റോറിയാണല്ലോ. ഈ 9 സ്റ്റോറി കൂടാതെ 9 എപ്പിസോഡിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമേഷൻസും ഉണ്ട്. അതായത് നമ്മൾ ഈ അനിമിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമേഷൻസ് നമുക്ക് ഈ ഒരു സീരീസിനകത്ത് കാണുവാൻ സാധിക്കും. അതായത് ജപ്പാനിലെ തന്നെ ഏറ്റവും മികച്ച അനിം സ്റ്റുഡിയോസാണ് ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റുഡിയോസും അവരുടേതായ രീതിയിലുള്ള അനിംസാണ് ഈ ഒരു സീരീസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരൊറ്റ അനിം സീരീസിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമേഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കൂടിയാണ്. സ്റ്റാർ വാർസ് എന്ന ആ ഒരു വേൾഡ് അനിം എന്ന കൺസെപ്റ്റിന് എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റാർ വാർസ് വിഷൻസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഈ ഒരു സീരീസ് കാണുന്നതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം പേടിച്ചിരുന്നത്, ഈ ഒരു അനിം സീരീസ് ആയിട്ട് സ്റ്റാർ വാർസിലെ കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ഇറങ്ങുമ്പോഴത്തേനും അത് എത്രമാത്രം ആപ്റ്റ് ആകും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാർ വാർസ് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർ വാർസ് ഫിലിംസും സീരീസൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വൈബുണ്ട്, ആ ഒരു വൈബ് ഈ ഒരു സീരീസ് കാണുമ്പോൾ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റാർ വാർസ് എന്ന ആ ഒരു കൺസെപ്റ്റ് അനീമുമായിട്ട് ഒരുപാട് കോർത്തിണങ്ങി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനീമിന് പറ്റിയ ഒരു കൺസെപ്റ്റ് തന്നെയാണ് സ്റ്റാർ വാർസിലുള്ളത്. അത് ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാകും. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ആണ്, എങ്കിൽ പോലും ഈ ഒരു സീരീസിനകത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് വൈബ് കിട്ടുന്ന പല രംഗങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. സ്റ്റാർ വാർസിലെ പല ഈസ്റ്റർ എക്സ്, പല മികച്ച പ്ലോട്ട്സ്, എന്താ പറയുക, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു സ്റ്റാർ വാർസ് വിഷൻസ് എന്ന് പറയുന്നത്. നമ്മളെ ഒരുപാട് ഒരു അനീം സീരീസ് ആണെങ്കിൽ കൂടെ വെറും 13 to 22 minutes വരെ ഡ്യൂറേഷൻ ഉള്ള ഒരു സീരീസ് ആണെങ്കിൽ കൂടെ ഇതിലെ ക്യാരക്ടേഴ്സ്, ഇതിലെ സ്റ്റോറീസ് എല്ലാം വേറെ ലെവലായിട്ടാണ് നിന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റാർ വാർസ് ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു വിഷൻസ് എന്ന് പറയുന്നത്. അത്രമാത്രം നമ്മൾ ഈ ഒരു സീരീസ് പിടിച്ചിരുത്തുന്നുണ്ട്. ഓരോ എപ്പിസോഡിലും ഓരോ സ്റ്റോറീസ് ആണെങ്കിൽ കൂടെ ആ ഒരു 13 to 22 minutes വരെ നമ്മളെ എന്താ പറയുക, വല്ലാണ്ടങ്ങ് പിടിച്ചിരുത്തും. ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിനെ സ്റ്റോറീസ് ഇനിയും പോയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ സ്റ്റോറീസും നിൽക്കുന്നത്. ഇതുകൂടാതെ സ്റ്റാർ വാർസ് എന്ന ആ ഒരു ഫിലിം ഫ്രാഞ്ചൈസിയിൽ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈം ലൈനിൽ നിന്നും ഒരുപാട് മാറി ഈ ഒരു സീരീസ് നിൽക്കുന്നുണ്ട്. അതായത് സ്റ്റാർ വാർസിൽ കണ്ടിട്ടുള്ള പല ഇവൻസിൽ നിന്നും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സ്റ്റോറി ഈ ഒരു സ്റ്റാർ വാർസ് വിഷൻസ് എന്ന സീരീസ് നമുക്ക് നൽകുന്നുണ്ട്. അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. ജഡായി ഓർഡറും അതുപോലെ തന്നെ സിത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല മാറ്റേഴ്സും ഈ ഒരു സീരീസിനകത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനാപ്റ്റായിട്ടുള്ള സ്റ്റോറീസും ഉണ്ട്. സോ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് സ്റ്റാർ വാർസ് വിഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റാർ വാർസ് എന്ന ആ ഒരു ഫിലിം ഫ്രാഞ്ചൈസി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സീരീസ് കണ്ടാൽ മതി. അല്ലാതെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈസ്റ്റർ എക്സോ അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല. ജഡായി, സിത്ത്, അതുപോലത്തെ ബാക്കി കുറേ മാറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഓൾറെഡി സ്റ്റാർ വാർസിൻ്റെ എന്തെങ്കിലും ഒരു സീരീസോ മൂവിയോ ഒക്കെ കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.